കല്യാണി എന്ന പരമ്പരയിൽ സേവ്യർ ശ്രീകുമാറിനെയും ഭാര്യയെയും വിരട്ടി വിട്ടതിനെ തുടർന്ന് അവർ തിരികെ വീട്ടിലേക്ക് പോവുകയും ഇതേ തുടർന്ന് വിവരങ്ങളിലെല്ലാം റജിയെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം അറിയുന്നത് ആകെ തിരിച്ചടിയാകുന്നു റജിക്ക്. ഇതോടെ റജി തന്റെ അച്ഛനെയും അമ്മയെയും വിരട്ടിയാണ് സേവ്യർ ഇവിടെ നിന്ന് വിട്ടിരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ അവരിനി വിവാഹത്തിൽ പങ്കെടുക്കും എന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അവിടെയുള്ള എല്ലാവരും പകച്ചു പോകുന്നു. എന്നാൽ ഇനി എന്തായാലും വീട്ടിലേക്ക് പോകാമെന്നും അവരെ അവിടെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാമെന്നും വ്യക്തമാക്കുന്ന റജി ഇതേ തുടർന്ന് കല്യാണിയെയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം റജിയാണ് കല്യാണിയെ വിവാഹം കഴിച്ചത് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. സൂരജിനും രേഷ്മയ്ക്കും തിരിച്ചടിയാവുകയും ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം അവർ മാലിനിയെയും കനകാംബരനെയും ചെന്ന് കണ്ട് ധരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അകച്ചു പോകുന്ന കനകാംബരനും മാലിനിയും ഇതേ തുടർന്ന് ശ്രീകുമാറിനെയും ഭാര്യയെയും തടയുകയും വീട്ടിൽ കയറാൻ സമ്മതിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. പക്ഷേ തന്റെ മകൻ കല്യാണിയെ വിവാഹം കഴിച്ച് ഇവിടേക്ക് തന്നെയാണ് വരിക എന്ന് വ്യക്തമാക്കുന്ന റജിയുടെ അച്ഛനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് എന്ന് വ്യക്തമാക്കി പോകുന്നു. എന്നാൽ ഇതേ സമയം വീട്ടിലേക്ക് യാത്ര തിരിക്കുന്ന റജിയോട് എവിടേക്കാണ് പോകുന്നത് എന്നും എവിടെയാണ് വീട് എന്നുമുള്ള കാര്യങ്ങൾ കല്യാണി ചോദിക്കുന്നുവെങ്കിലും കൃത്യമായി മറുപടി നൽകാൻ സാധിക്കാതെ റജിയാകെ പകച്ചു പോകുന്നു. ഒടുവിൽ തായങ്കരിയിൽ എത്തിയതിനെ തുടർന്ന് കല്യാണി ആകെ ഞെട്ടിപ്പോകുന്നു. കല്യാണിയെ സ്വീകരിക്കുന്നതിനായി മുന്നോട്ട് വരുന്ന റജിയുടെ അമ്മയും അച്ഛനും വീട്ടിലേക്ക് കയറാൻ ആവശ്യപ്പെടുമ്പോഴാണ് റജിയുടെ മാതാപിതാക്കളാണ് അവർ എന്നുള്ള സത്യം കല്യാണി ഒടുവിൽ തിരിച്ചറിയുന്നത്. അപ്രതീക്ഷിതമായ ഈ ചതി കല്യാണിയെ പിടിച്ചു ഉലച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം കല്യാണിയുടെ ഈ വരവ് തന്റെ പ്രതികാരം എളുപ്പമാക്കും എന്നുള്ള വിശ്വാസത്തിൽ മാലിനി അവിടെ വെയിറ്റ് ചെയ്യുകയും ഇനിയാണ് യഥാർത്ഥ യുദ്ധം ആരംഭിക്കുന്നത് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു.